ഹലോ, എന്തൊക്കെയുണ്ട് ചെങ്കാളെ? സുഖമല്ല എല്ലാവർക്കും? അപ്പം ഇന്ന് നമ്മളെ ഫസ്റ്റ് ഡേ ആട്ടോ, 28-ാം തീയതി ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന ദിവസമാണ്. ഇന്ന് വേറെ ഒരു സ്കൂൾ മാറിയിട്ടുണ്ട്, ഷാബിയൊക്കെ ആക്കിയിട്ടുണ്ട്. മൂന്ന് സ്കൂളാണ് ഉള്ളത് കേട്ടോ, അത് മൂന്നിടത്തേക്ക് ഓടേണ്ടതായിട്ടുണ്ട്. പിന്നെ വേറെ എന്താ പറയുക, നല്ല ഹ്യൂമിഡിറ്റി ആട്ടോ പുറത്ത്. കാണിച്ചു തരാം, ഗ്ലാസ്സിലൊക്കെ കണ്ടില്ല വെള്ളം നിൽക്കുന്നു. ഒരു എന്താ പറയുക, ഒരു തരം പുഴിക്കാട്ടോ പുറത്ത്. ഭയങ്കര ചൂട്, ചൂടല്ല അങ്ങനത്തെ ഒരു എന്താ പറയുക, ചൂട് തന്നെ ഒരു എന്താ പറയണി അതന്നെ. നമ്മളെ പുതിയ മെമ്പറാട്ടോ, നമ്മളെ ഡിഫൻഡർ കൊടുത്തു, ന്യൂ മോഡൽ ലെക്സസ് എടുത്തിട്ടോ. ഇന്നലെ രാത്രി ഒരു 11 മണിക്കുണ്ട് ചാവി കൊണ്ട് തരണേ. അങ്ങനെ വണ്ടി നൈസ് അല്ലേ, ന്യൂ മോഡൽ ലെക്സസ്. എൻ്റെ ഇതിൻ്റെ ബാക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയൊക്കെ ഓക്കെ, ബാക്ക് ഒരു ഗുമ്മ ഇങ്ങോട്ട് കിട്ടണം. എനിക്കൊരു എന്താ പറയുക, ഒരു ചെറിയ മോഡൽ ചെറിയ വണ്ടിൻ്റെ മാതിരിയായി പോയി. എന്തായാലും അടിപൊളി, എന്തായാലും അതൊക്കെ പോട്ടെ. നമുക്ക് വണ്ടി സ്റ്റാർട്ടൊക്കെ കറക്റ്റ് പോയി ടൈമായിട്ട് ഏകദേശം 6:30 ആയി. 7 മണിക്ക് കുട്ടികൾ പുറത്തേക്ക് വരും. വണ്ടി ഇതാ എന്നത്തെയും പോലെ തന്നെ റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ നിർത്തണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിലാണ് ഏശക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങ മരം ഒലാഴ്ച പറഞ്ഞിട്ടോ വെട്ടാനേ, ഞാനത് വെട്ടി. വെട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ അവള് നല്ല ഇല വരാനൊക്കെയാണ് വെട്ടിക്കാളെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് വെട്ടിയതാ. ഇത് പിന്നെ ആദ്യം തന്നെ ഇവിടെ ഉണങ്ങിന്നിട്ടോ. എന്നിട്ടിപ്പോൾ അല്ലാ, അന്നലെ മൊലാളി വന്നിട്ട് ഇനി ചീത്ത പറയാൻ ബാക്കില്ല. അത് നല്ല വളർന്നീനിലെ പൊട്ടി എന്തിൻ്റെ കാരണം മേലക്കൊക്കെ ഉണങ്ങിപ്പോയി നിട്ടോ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ഇനി മോലെ കാഴ്ച പറഞ്ഞത് ഒരു സാധനം പെട്ടണ്ട അറിഞ്ഞി. അവിടെ നിന്നോട്ട് എന്നോട് ചോദിച്ചിട്ടല്ലാതെ ഒന്നും ചെയ്യരുത് പറഞ്ഞതാ. മരങ്ങളൊക്കെ ഇതൊക്കെ ഉണങ്ങിട്ടോ. ഈ മരം ആ മരമൊക്കെ കളറ് മാറി, ഒന്നൊരു ലെവലിട്ടുണ്ടെയ്യ, എന്താണെന്ന് അറിയില്ല. നമ്മളെ ഈത്തപ്പഴം കണ്ടു നല്ല പഴുത്ത് നിൽക്കണ്, കുറേ അധികം ഒന്ന് പറിച്ചിട്ടോ. ഇനിയിപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ആയിട്ടുള്ള ബാക്കിയുള്ളതാണത്. അങ്ങനെ സ്കൂളിൽ പോകുമ്പോഴുള്ള ആദ്യ രാവിലത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീഞ്ചി, പിന്നെന്താ പറയുക, നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അത്ര നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിൽ പോയിട്ട് ഒരു കട്ടനെ. അത് കഴിഞ്ഞൊരു ബക്കറ്റും ഒരു എന്താ പറയുക തുണി എടുത്തിട്ട് പുറത്തേക്ക് വരും. വണ്ടി ഒന്ന് തുറക്കും, വണ്ടിൻ്റെ ഉള്ളിലൊക്കെ കച്ചറുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിടും. വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ പോയിട്ട് കുളിച്ച് റെഡിയായി മാറ്റിയിട്ട് വരും കേട്ടോ. എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് റിവേഴ്സ് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യും. ഇനി സ്കൂളൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോയി വിട്ട് 2-3 കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 8:30-9 മണിയൊക്കെ ആവും കേട്ടോ. എല്ലാവരും കൊണ്ടുപോയി വിട്ട് അങ്ങനെ മൂന്ന് വാർത്ത എടുക്കണം. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 8:30-9 മണി. എന്നിട്ട് വന്നിട്ട് ചായ അടിക്കും കേട്ടോ. ചായ അടിച്ചിട്ട് പിന്നെ ചിലപ്പം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10:30-11 ആകുമ്പോൾ മലയാളി ചിലപ്പം നൊടുക്കെങ്കിലൊക്കെ ആയിട്ട് പോകും കേട്ടോ. മാളുക്കോ ഉടുക്കളൊക്കെ ചിലപ്പം പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഉച്ചവരെ ഒരു പണി ഉണ്ടാവില്ല. നല്ല സുഖം എന്താ വെച്ചാൽ ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലൊക്കെ തോണ്ടി കളിച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ടൈം അങ്ങനെയുണ്ട് ഇതാക്കും. അങ്ങനെയൊക്കെ കേട്ടോ ഓരോ ദിവസവും. അങ്ങനെ തന്നെ ആവില്ല, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലവർ പിന്നെ വന്നേക്കന്നെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. അങ്ങനെയൊക്കെ തന്നെ അല്ലേ. A few moments later. അങ്ങനെ നമ്മൾ 2-ാമത്തെ സ്കൂളിലെത്തിട്ടോ. ആദ്യം ഒന്ന് കൊണ്ടുപോയി വിട്ട് ഷോക്പൂത്ത് സിറ്റിയിലാണ്. ഷോക്പൂത്ത് സിറ്റിയിൽ കൊണ്ടുപോയി വിട്ട് പിന്നെ അങ്ങോട്ടാട്ടോ വന്നത് ഷാബിയ 12-ാണ്. ഇവിടെ ആണെങ്കിൽ ഇത് പുതുതായിട്ട് എന്താ പറയുക, താൽക്കാലിക ടെമ്പററി ആയിട്ട് ഉള്ളതാണ്. മറ്റേ ആദ്യത്തെ ഉണ്ടായിരുന്ന മദ്രസത്തെ വർക്ക് എടുക്കുന്നതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് ഇവിടെ തുറന്നാ കേട്ടോ. ഇതാണെങ്കിൽ 4 സ്കൂളും കൂടി ഒരു സ്ഥലത്താണ്. 6 തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്, എറുമ്പരച്ചിന മാതിരിയാണ്. ഒരുപാട് 1.5 മണിക്കൂറോളം എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. നല്ല തിരക്ക് എന്ന് വെച്ചാൽ നല്ല, കാരണം ഇപ്പം ഇന്ന് തന്നെ ഒരു കുട്ടീനെ മാത്രമേ തുറന്നിട്ടുള്ളൂ, ഇന്ന് 2 കുട്ടികൾ തുറക്കാനുമാണ്. ഇതൊക്കെ കൂടി എല്ലാം കൂടി തുറക്കുന്ന ദിവസം ഇന്ന് പറണ്ടി വരില്ല. എന്തായാലും ഒരു അരുവിൽ ഇങ്ങനെ സൈഡാക്കി നിർത്തിയതാണ്. ഒരു വണ്ടിയാണ് നിർത്തി കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പില്ല, അങ്ങനത്തെ അവസ്ഥ കേട്ടോ. 2 hours later. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ചെക്കൻ നല്ല ബൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മുട്ട റോസ്റ്റ് നല്ല സുലൈമാനി അടിപൊളി. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു ബഫർ
റൂളുണ്ട് കേട്ടോ. സംഭവം നല്ല നൈസാണ്. എങ്ങനെ ഓപ്പൺ? ഐ ഓക്കെ. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സുകൾ ഒരുപാട് അലക്കാണ്ട് ഇതൊക്കെ ഒന്ന് അലക്കണം. 5 hours later. കറക്റ്റ് 1.5 മണി കേട്ടോ. ഇതുവരെ ഒരു പണി ഉണ്ടായിരുന്നില്ല. വണ്ടി ഇങ്ങനെ സ്റ്റാർട്ടാക്കിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ വരെ കയറും. ഇനിയിപ്പോൾ ഒരു ചെറിയ കുട്ടീനുണ്ട്, എടുത്തോണ്ടിരണ്ട്. അത് കഴിഞ്ഞാൽ 2:20 ഒന്നുണ്ട്, അത് കഴിഞ്ഞാൽ 2:30 ഒന്നുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കാത്ത ഓട്ടാണ്. എന്തായാലും ഇങ്ങനെ റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. വരെ കയറും. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഏകദേശം 4 മണിയായി. 4 മണിക്കാണ് ഫുഡ് കഴിക്കണേ. ഫുഡ് ഇതാ. കുക്കുംബർ ഉണ്ട്, പരിപ്പ് കറി ഉണ്ട്, മീനിൻ്റെ തലയാണ് തോന്നുന്നുണ്ട്, ഫ്രൈ ആക്കിയതുണ്ട്, ബ്രൗണ് കുബൂസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫുഡ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് A few moments later. അങ്ങനെ നമുക്കൊരു പണി വന്നിട്ട് വൈകിട്ട്. ഇപ്പം നമ്മൾ പോണത് കലീഫ് സിറ്റിക്കാണ്. നമ്മളെ എന്താ പറയുക, മൊലാളിൻ്റെ പെങ്ങൾ ലണ്ടനിൽ നിന്ന് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ മക്കൾക്കുള്ള പിന്നെ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കണ കാരണം, അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഞാനൊക്കെ ഫസ്റ്റ് വന്ന ടൈമിൽ 1-2 വർഷം നിന്നിട്ട് ഇതിൻ്റെ പെര ലീക്ക് ചെയ്യുന്നു, മൊത്തം ലീക്ക്. റാക്കുമലൊക്കെ മയക്കാലായി കഴിഞ്ഞാൽ ചെമ്പട്ടി ഇങ്ങനെ വെക്കണം, വെള്ളം ലീക്കായിട്ടേ. അപ്പോൾ അന്ന് ആ ടൈമിലൊക്കെ ഞാൻ വിചാരിച്ചത് ഈ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നതിന് ശേഷം എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് വയ്യാക്കിയിട്ട് നാട്ടിലേക്ക് വരാം, നാട്ടിൽ തന്നെ നിൽക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ആ നിർത്തപ്പോൾ ഏകദേശം 10 വർഷമായി തുടങ്ങി കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരും അവസ്ഥയൊക്കെ തന്നെയാണ്. അതായത് ഒരു പ്രശ്നം അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് നമ്മുടെ ലൈഫിൽ അങ്ങനെയാണ്, എല്ലാ പ്രവാസികളും അവസ്ഥ അതാണ്. നമ്മൾ വിചാരിക്കും എത്ര ആൾക്കാർ അങ്ങനെ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് ഈ പ്രശ്നം തീർന്നിട്ട് ഞാൻ ഇൻഷാല്ലാ അടുത്ത വിസ അടിക്കണില്ല, നാട്ടിൽ പോയി നിൽക്കണേ, ഒഴിവാക്കിയിട്ട് മതി എന്നൊക്കെ ചിന്തിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അവനാരും നാട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ അവനാലുള്ള പണിക്ക് എന്തെങ്കിലുമൊക്കെ പോയിട്ട് നിൽക്കുക ചെയ്യാന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ടാവും. ഒഴിവാക്കി പോയവരുണ്ടാവും. ഒഴിവാക്കി പോയാലും സ്വാഭാവികമായിട്ടും അത് എന്താ പറയുക, നമ്മൾ റബ്ബർ പന്തുണ്ടല്ലോ അതിനെ എറിഞ്ഞ് വിട്ട മാതിരിയാണ്, അങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ചിലപ്പോൾ ഒരു വർഷം ചെറിയ പോയ 2 വർഷമൊക്കെ നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ വരും. നമുക്ക് അന്നന്നത്തെ ചിലപ്പോൾ നമുക്ക് അന്നന്നത്തെ ജീവിതത്തിന് കഴിഞ്ഞു പോകാനൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടും. പക്ഷേ ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവാസം തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അത് ഇവിടെ ആകുമ്പോഴാണത് നടക്കുള്ളൂ. കാരണം നാട്ടിലാവുമ്പോഴേ നമുക്ക് റൂളിങ്ങോ നമ്മളെ കാര്യങ്ങൾ നടത്താനൊന്നും സാധിക്കില്ല. അത് സ്വാഭാവികമായിട്ട് എല്ലാ പ്രവാസികളുടെ അവസ്ഥ കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ, നിങ്ങളുടെ പ്രവാസ ജീവിതം എങ്ങനെയാണെന്നുള്ളത്, എത്ര വർഷമായെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 10 വർഷമായി. പക്ഷേ ഇനി ഞാനിപ്പോൾ അങ്ങോട്ട് ചിന്തിക്കണില്ല. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം കൂടെ അടിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കൂടാന്നൊക്കെ ചിന്തിച്ചിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആ ചിന്ത അങ്ങോട്ട് ഒഴിവാക്കി. കാരണം അതൊന്നും പോസിബിളല്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് ഒന്നും പോസിബിളായിട്ട് തോന്നണില്ല. കാരണം ഒരുപാട് കാര്യങ്ങളിങ്ങനെ മുമ്പിലോട്ട് കെടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ ഇനി വർഷങ്ങളെടുക്കും. അപ്പോൾ എന്നാവും, എന്ത് എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. ഇനി എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, അത്ഭുതം സംഭവിക്കണം, എന്നാലാണേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും തവക്കലത്തെ അല്ല, ഇൻഷാല്ലാ ഒക്കെ ശരിയാവും. അതല്ലേ ഇപ്പം നമുക്ക് എല്ലാവരോടും പറയാനുള്ളൂ, ഏത് പുതിയ പ്രവാസികളായാലും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് തന്നെ കേട്ടോ, ഒക്കെ ശരിയാവും. എന്തായാലും ടൈലർ ഷോപ്പിൽ കഴിഞ്ഞ് നമ്മൾ നേരെ മദീനയ്ക്ക് എത്തി. മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പ് ആരെയും കണ്ടിരിക്കണോ, മദീനൻ്റെ ഷാവിയ എന്താ പറയുക 10 മദീന സൂപ്പർ മാർക്കറ്റിൻ്റെ നേരെ മെയിൻ എൻട്രൻസ് കണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പ് കിട്ടും കേട്ടോ. അതായത് നമ്മളെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എല്ലാ പണ്ടത്തെ നമ്മളെ എന്താ പറയുക, ഞാനൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് ഞങ്ങളൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലുണ്ടല്ലോ, ഒരൊറ്റ ഓട്ടാണ്. നമ്മളവിടെ ഉള്ളൊരു കടയുണ്ട്, ഒരു പെട്ടിപ്പീടി ഉണ്ട്, അതിൽ ഈ മിഠായികളൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നത്തെ കാലത്ത് അങ്ങനത്തെ പെട്ടിപീട മറ്റേ എന്താ പറയുക, ഷട്ടറുള്ള റൂമൊന്നല്ലോ, ചെറിയ ചെറിയ കടകൾ വീട്ടിലൊക്കെ വെച്ചിട്ടൊക്കെ മിഠായി കിട്ടിയെന്ന്.
അന്നൊക്കെ എന്താ പറയുക, 10 പൈസ 20 പൈസക്കൊക്കെ വെച്ച് വാങ്ങിയിരുന്ന മിഠായികളൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അത് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ബാക്കിലോട്ട് അങ്ങോട്ട് പോകട്ടോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇതൊക്കെ കണ്ടപ്പോൾ എല്ലാവിധ സാധനങ്ങളുടെ ഒരു പ്രത്യേകം. ഞാൻ കുറച്ച് മിഠായികളൊക്കെ അവിടുന്ന് വാങ്ങിട്ടോ, നമ്മളെ പാരീസ് മിഠായി, കർച്ചാപ്പർച്ചി, അതേപോലെ പുളിച്ചാർ, ഇതൊക്കെ വാങ്ങി. പിന്നെ അവർ നമ്മളെന്താ പറയുക, പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു സോഡയും വാങ്ങിട്ടോ. പാഷൻ ഫ്രൂട്ട് സോഡ ആയിട്ടാണ് കുടിച്ചു നോക്കാം. അടിപൊളി സാധനട്ടോ, വാവ്, എന്താ സംഭവം, സൂപ്പറാണ്, അടിപൊളി. അപ്പൊ ഇങ്ങനെ ആയിട്ട് വന്നപ്പോഴേ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോളാട്ടോ അത് ശ്രദ്ധിച്ചത്, എന്തായാലും സൂപ്പർ. അങ്ങനെ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടോ, സത്യം പറഞ്ഞാൽ സ്കൂളിലെ ടൈമാണ് കറക്റ്റ് ഡ്യൂട്ടി. അതാകുമ്പോൾ നമുക്കെന്താ പറയുക, ഈ രാത്രിയിലെ ടൈമുകളിലുള്ള ഓട്ടങ്ങളൊക്കെ പരമാവധി കുറയിട്ടോ. വെക്കേഷൻ ടൈം ആയി കഴിഞ്ഞാൽ പറയണ്ട, ചറപ്പാറ ഓട്ടയി കാരണം. ഇപ്പോൾ സ്കൂൾ ഉണ്ടാകുമ്പോൾ കറക്റ്റ് ഡ്യൂട്ടി ആയിരിക്കും, കാരണം രാത്രിയിലെ ടൈമുകളൊന്നും പുറത്തേക്കൊന്നും അങ്ങനെ വല്ലാതെ പോകില്ല. കുറവായിരിക്കും പോവും, പക്ഷെ വളരെ കുറവായിരിക്കും കേട്ടോ. 10 മണിൻ്റെ ഉള്ളിൽ ഹാൾട്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ടൈമൊന്നുമില്ല, 1 മണി 1 മണി 12 മണി അങ്ങനെ ആവും. എന്തായാലും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നു കേട്ടോ. അപ്പോൾ ശങ്കള അത്രയ്ക്ക് തന്നെ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന 10 മണികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.